ം രാജേന്ദ്രനെ സി പി എം ബന്ധനസ്ഥനാക്കിയെന്ന് സി പി ഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയന് കീഴ്പ്പെട്ടാണ് കാനത്തിന്റെ പ്രവർത്തനമെന്നും പ്രതിനിധികൾ വിമർശിച്ചു റിപ്പോർട്ടിന്മേൽ ചർച്ച നടക്കുകയാണ് ആർ ശ്രീജിത്ത് വിവരങ്ങളുമായിട്ടുണ്ട് ശ്രീജിത്ത് കാനം മൗനിയായി പോകുന്നുവെന്ന വിമർശനമാണ് കഴിഞ്ഞ ദിവസം ശക്തമായി ഉയർന്നത് ഇപ്പോൾ കീഴ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുകൂടി പ്രതിനിധികൾ പറയുന്നു അതിരൂക്ഷ വിമർശനം അത് ഭൂരിഭാഗം പേരിൽ നിന്നും ഉണ്ടാകുന്നുണ്ടോ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലെ പ്രതിനിധികളും കാനം രാജനെതിരെ വിമർശനം ഉന്നയിച്ചു എന്നതാണ് ഇന്നലത്തെ ചർച്ചയുടെ പ്രത്യേകത ഇന്ന് രാവിലെ സംഘടനാ റിപ്പോർട്ട് മേലുള്ള പ്രവർത്തന റിപ്പോർട്ട് മേലുള്ള ചർച്ച പുനരാരംഭിക്കുമ്പോഴും അത്തരമൊരു വിമർശനത്തിനാണ് സാധ്യത കാണുന്നത് കാരണം പാർട്ടിയിലാകെ ഈ പാർട്ടി നേതൃത്വം സി പി എമ്മിന് കീഴടങ്ങുന്നു മാത്രമല്ല ആനി രാജയ്ക്കെതിരെ എം എം മണിയുടെ പരാമർശമുണ്ടായപ്പോഴും എ വൈ എഫിൻ്റെ എ ഐ എസ് എഫിൻ്റെ നേതാവായി നിമിഷ രാജുവിനെ രാജുവിൻ്റെ എതിരെ അക്രമമുണ്ടായപ്പോഴും അതോടൊപ്പം തന്നെ എൽദോസ് നേരത്തെ മൂവാറ്റുപുഴ എം എൽ എ ആയിരുന്ന എൽദോയുടെ പോലീസ് ആക്രമണം ഉണ്ടായപ്പോഴുമൊക്കെ തന്നെ ഈ സെക്രട്ടറി മൗനം പാലിച്ചു എന്ന അതിനെതിരെയുള്ള ശക്തമായ വികാരം പാർട്ടിക്കകത്തുണ്ട് അത്തരം നേതൃത്വമുള്ളൊരു വികാരം പൊതുവികാരമായി രൂപപ്പെടുന്നു എന്ന് എന്നതായിരുന്നു ഇന്നലത്തെ ചർച്ചയിൽ കണ്ടത് ഇതോടൊപ്പം തന്നെ പാർട്ടിയുടെ മന്ത്രിമാർക്കെതിരെയും വിമർശനം ഉയർന്നു സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനം ഉയർന്നു അക്കാര്യങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ പൊതുവിൽ സി പി ഐയുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം നേതൃത്വത്തിനും സർക്കാരിനുമെതിരെയാണ് ശരി ആശ്രയിത്താണ് വിവരങ്ങൾ നൽകിയത്